എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് ന്യൂ മോഡൽ പ്രിന്ററായ എപ്സന്റെ L3210 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫില് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും വില കുറഞ്ഞ ഇങ്ക് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒരിക്കലും ഈ പ്രിന്ററിൽ ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നത് എപ്പോഴും ഈ ഒറിജിനൽ ഇങ്ക് തന്നെ ആയിരിക്കണം. കഴിഞ്ഞതും ഓൺലൈനിൽ നിന്നും ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. 003 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിന്ററിന് വരുന്നത്. എപ്സന്റെ വേറെ സീരീസ് ഇങ്കുകളും ഉണ്ട്, അതൊരിക്കലും ഇതിൽ ഉപയോഗിക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിയാന്, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ 4 കളറുകളാണ് ഈ മോഡൽ പ്രിന്ററിന് വരുന്നത്. അപ്പോൾ ടാങ്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ അതേപോലെ തന്നെ 003 കോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ടാങ്കിൻ്റെ അവിടെ തന്നെ നമുക്ക് ഓരോ ടാങ്കിൻ്റെ അവിടെയും ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ട് കാണാൻ കഴിയും. ആ കളർ കോഡിനനുസരിച്ചുള്ള ടാങ്കിലേക്ക് മാത്രമേ ഈ ബോട്ടിൽ ഇൻസെർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഈ മോഡൽ പ്രിന്ററിന് നമ്മൾ അറിയാതെ ഇങ്ക് മാറി ഒഴിക്കാൻ സാധിക്കില്ല. അതായത് സപ്പോസ് സിയാന് കൊണ്ടുപോയിക്കാണ്ട് അറിയാതെ നമ്മൾ യെല്ലോയിലോ ബ്ലാക്കിലോ മജന്തയിലോ കൊണ്ട് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. ഓരോന്നിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ബോട്ടിൽ സിയാൻ്റെ ബോട്ടിൽ എടുത്തു, ഞാൻ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ആ ടാങ്കിൻ്റെ നോസിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് വെച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇവിടെ ടാങ്കിൻ്റെ അവിടെ ലെവൽ മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ലോ ഇങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കലായിട്ട് ഇവിടെ ടാങ്കിൻ്റെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ക് ഉള്ള ഭാഗം ഇല്ലാത്ത ഭാഗം രണ്ടായിട്ട് കാണിക്കും. അപ്പം സിയാൻ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇങ്ക് ഞാൻ മജന്ത എടുത്തു. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലാവുന്നത് കാണാൻ കഴിയും. നമുക്ക് ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നിന്നും ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ലെവൽ നമുക്ക് ഇങ്ങനെയാണ് ഫിസിക്കലായിട്ട് നോക്കൽ. ഒരിക്കലും പ്രിൻ്റർ ഇങ്ങോട്ട് പറഞ്ഞു തരില്ല ഇങ്ക് ലെവൽ ലോ ആണെന്നുള്ളത്, കാരണം സെൻസറും കാര്യങ്ങളൊന്നും ടാങ്കിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ക് ലെവൽ എപ്പോഴും ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ ഏകദേശം നമ്മളെ മജന്ത ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോൻ്റെ ബോട്ടിൽ എടുത്തു, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ നേരത്തെ നമ്മൾ മറ്റ് രണ്ട് കളർ ഫില്ല് ചെയ്ത പോലെ തന്നെ ഇതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തു. ടാങ്കിൻ്റെ നോസിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലാവുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയോണ്ടാണ് പെട്ടെന്ന് കാണാത്തത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. കണ്ടില്ലേ, ഇങ്ക് ലെവല് ടാങ്കിൻ്റെ അവിടെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ടാങ്കിലേക്ക് ഇങ്ക് ഫില്ലാവുന്നു എന്നതാണ്. പിന്നെ പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് 4 ടാങ്കും എംറ്റി ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോരോ ഇങ്ക് ഓരോരോ സമയത്തായിരിക്കും കഴിയുക. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഇങ്ക് ഈ ടാങ്കിൻ്റെ ഫിസിക്കലായിട്ട് നമ്മൾ നോക്കുക തന്നെ വേണം. ടാങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുക തന്നെ വേണം, അവിടെ ഇങ്ക് കഴിയാനായിക്കണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ടാങ്ക് ലാസ്റ്റ് ഇങ്കായ ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. അതേപോലെ ബോട്ടിൽ അതിലേക്ക് ഇൻസെർട്ട് ചെയ്തു. അതും ഫില്ലാവുന്നുണ്ട്. കണ്ടില്ലേ, മിക്കവാറും നിങ്ങൾ ഉപയോഗിക്കുന്നതിടയിൽ ആദ്യം കയ്യുക ബ്ലാക്ക് തന്നെയായിരിക്കും. കാരണം എല്ലാ കളറിനും കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഡോക്യുമെൻറ്റും കൂടുതലും ബ്ലാക്ക് ആയതുകൊണ്ട് ആദ്യം ബ്ലാക്ക് ആയിരിക്കും കയ്യുക. അപ്പോൾ ഏകദേശം നമ്മളെ ബ്ലാക്ക് ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇങ്ക് ഇതിൽ ബാലൻസ് വരും, അത് കുഴപ്പമില്ല. നിങ്ങളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ടാങ്ക് ഇതേപോലെ ലോക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.